അമ്മേ അമ്മേ കണ്ട് ഞാൻ എന്നും അഭിമാനിച്ചിട്ടുണ്ട്. അഴകത്തെ വീടിന്റെ അഴക് മുഴുവനും അമ്മയാ. അല്ല, ഈ വീടിന്റെ അഴകും ഐശ്വര്യവും ഒക്കെ എന്റെ മക്കളാ. അവരുടെ അമ്മയായിട്ട് ഇരിക്കുന്നതിലാ എനിക്ക് അഭിമാനം. ഞാൻ അഭിമാനിക്കുന്നത് അമ്മയുടെ മരുമകളായിട്ട് ഇവിടെ വന്ന് കയറിയതിലാ. ആരുടെ മുഖത്ത് നോക്കിയും അന്തസ്സോടെ എനിക്ക് വിളിച്ചു പറയാം ഞാൻ അഴകത്തമ്മയുടെ മകന്റെ ഭാര്യയാണെന്ന്. നീ പറയുന്നതൊക്കെ എനിക്ക് രസിച്ചു. അങ്ങനെ എനിക്ക് രസിക്കാൻ വേണ്ടി പറയുന്നതാണല്ലോ നീയും. അയ്യോ, സത്യമായിട്ടും അല്ല അമ്മേ, എനിക്ക് അമ്മയെ ഒരുപാട് ഇഷ്ടമാ. ഒരു പക്ഷേ എന്നെ പോലെ വേറെ ആരും അമ്മ ഇത്രയ്ക്ക് സ്നേഹിച്ചിട്ടുണ്ടാവില്ല. അവിടെയാണ് നിനക്ക് തെറ്റിയത്. എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ബാലാമണിയെ. ഞാൻ തിരിച്ചറിയാതെ പോയതും ആ സ്നേഹ. ഞാനെന്നല്ല, ആരും അവളെ മനസ്സിലാക്കിയില്ല. നിങ്ങളൊക്കെ സ്നേഹം കൊണ്ട് മത്സരിക്കുമ്പോ എന്നെ കണ്ടുകൂടാത്ത ചിലരുണ്ട് ഇവിടെ. അത് എന്നെ ഉദ്ദേശിച്ചല്ലേ പറഞ്ഞത്? ആണെങ്കിൽ അത് തെറ്റല്ലോ. എന്ത് പറഞ്ഞു വന്നാലും എനിക്കാ കുറ്റം. ഞാനിവിടെ വെറുതെ വന്ന് നിൽക്കല്ലായിരുന്നോ? അല്ലെങ്കിലും സദാസമയം നീ വെറുതെ നിൽക്കാണല്ലോ. അയ്യോ, ഞാനോ? അപ്പൊ ഈ വീട്ടിലെ പണിയൊക്കെ ആരാ ചെയ്യുന്നേ? പിന്നെ എന്നു വെച്ച് ഇവിടെ മലമറിക്കുന്ന പണിയല്ലേ? ഒന്ന് കേറി പോടിയകത്ത്. അതെ, ഏട്ടത്തി ഒന്ന് ആത്തു പോയേ. ഏട്ടത്തിയെ കണ്ട അന്ന് അമ്മയുടെ ദിവസം പോവും. നീ കൂടുതൽ സംസാരിക്കല്ലേ. നിന്നെ പോലെ സോപ്പിട്ട് പതപ്പിക്കാനൊന്നും എനിക്കറിയില്ല. പക്ഷെ അമ്മ ഒന്നോർത്തോ, ഈ സ്നേഹമൊക്കെ വെറും അടവാ. ഒരിക്കെ അമ്മ തിരിച്ചറിയും മാടപ്രാവിന്റെ ഹൃദയമായിരുന്നു മൈഥിലിക്കെന്ന്. ആ ഹൃദയം മാടപ്രാവിന്റേതായിരിക്കും, പക്ഷേ ഒന്നാം തരം കാട്ടുപോത്തിന്റെ സ്വഭാവമാ നിനക്ക്. ഈ വെട്ടാൻ വരുന്ന പോത്തില്ലേ, അതിന്റെ. ചിരിക്കരുതേ. അരവിന്ദേട്ടാ, എനിക്ക് എവിടെ നിന്നെങ്കിലും കുറച്ച് വിഷം വാങ്ങിച്ചു തരാമോ? വേറൊന്നിനും അല്ല, ആ കവിത അങ്ങ് കൊന്നിട്ട് ശേഷിച്ച കാലം ജയിലിൽ പോയി കിടക്കാനാ. അപ്പൊ ഈ അഴകത്തമ്മയുടെ വഴക്കൊന്നും കേൾക്കണ്ടല്ലോ എനിക്ക്. ഈ വഴക്കും ബഹളവും ഒഴിഞ്ഞ സമയം ഉണ്ടോ മൈഥിലി നിനക്ക്? ഞാൻ എന്ത് ചെയ്യാനാ? വെറുതെ മുറി അടച്ച് അകത്തിരുന്നാലും അവിടെയും വന്ന് വഴക്കുണ്ടാക്കും. എനിക്ക് ഈ ജീവിതമേ മടുത്തു. ഇവരുടെയൊക്കെ ഇടയിൽ കിടന്ന് ഇങ്ങനെ നരകിപ്പിക്കാതെ ദൈവം ഇവരെയൊക്കെ അങ്ങ് വിളിച്ചാ മതിയായിരുന്നു. മൈഥിലി, നീ ഇവിടെ വന്നിട്ട് എത്ര മാസമായി? ഇതുവരെ അമ്മയായിട്ട് സ്നേഹത്തോടെ ഒരു ദിവസമെങ്കിലും ജീവിക്കാൻ നിനക്ക് കഴിഞ്ഞോ? ഇന്നലെ കയറി വന്ന കവിതയ്ക്ക് പോലും അമ്മയുടെ മനസ്സ് പഠിക്കാൻ പറ്റി. അപ്പൊ കുറ്റം നിന്റെ തന്നെയാ. അല്ല, ഞാൻ സ്നേഹം വാരിക്കോരി കൊടുത്താലും അമ്മയ്ക്ക് എന്നോട് പുച്ഛ. എന്റെ ആത്മാർത്ഥത്തെ തെളിയിക്കാൻ ഒരു മാർഗവും ഇല്ലല്ലോ. അമ്മയൊന്ന് വീണ് കിട്ടിയിരുന്നെങ്കിലേ അരക്കൈ നോക്കായിരുന്നു. എന്താ? അല്ല, വീണ് വല്ല കയ്യോ കാലോ ഒടിഞ്ഞ് ഒരു ആറുമാസം കിടന്നിരുന്നെങ്കിൽ എനിക്ക് അടുത്തിരുന്ന് ശുശ്രൂഷിക്കാമല്ലോ. അല്ലാതെ സ്നേഹം പിടിച്ചു വാങ്ങാൻ ഒരു മാർഗവും ഞാൻ കാണുന്നില്ല. ഇതെന്തൊരു ജന്മ ഇവള്. പ്രിയപ്പെട്ട നാട്ടുകാരെ, ബഹുമാന്യരായ പെരുമ്പല്ലൂർ നിവാസികളെ, പ്രമേഹവും രക്തസമ്മർദ്ദവും തുടങ്ങി ചുമാപനി തുടങ്ങിയ രോഗങ്ങൾക്ക് വരെ സൗജന്യ മെഡിക്കൽ പരിശോധന, മലമ്പനി മന്ത് തുടങ്ങി ക്ഷയവും ഹാർട്ട് അറ്റാക്ക് വരെ വരാതിരിക്കാൻ സൗജന്യ മെഡിക്കൽ പരിശോധന ഈ വരുന്ന ഞായറാഴ്ച പെരുമ്പല്ലൂർ ഗവൺമെന്റ് യു പി എസ് സ്കൂളിൽ വെച്ച് പ്രമുഖ ഡോക്ടർമാർ പങ്കെടുക്കുന്ന മെഡിക്കൽ ക്യാമ്പിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യരായ പെരുമ്പല്ലൂർ നിവാസികളെ, പ്രമേഹവും രക്തസമ്മർദ്ദവും തുടങ്ങി ചുമാപനി തുടങ്ങിയ രോഗങ്ങൾക്ക് വരെ സൗജന്യ മെഡിക്കൽ പരിശോധന, മലമ്പനി മന്ത് തുടങ്ങി ക്ഷയവും ഹാർട്ട് അറ്റാക്ക് വരെ വരാതിരിക്കാൻ സൗജന്യ മെഡിക്കൽ പരിശോധന ഈ വരുന്ന ഞായറാഴ്ച പെരുമ്പല്ലൂർ ഗവൺമെന്റ് യു പി എസ് സ്കൂളിൽ വെച്ച് പ്രമുഖ ഡോക്ടർമാർ പങ്കെടുക്കുന്ന മെഡിക്കൽ ക്യാമ്പിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. രോഗമുള്ളവരും ഇല്ലാത്തവരുമായ പെരുമ്പല്ലൂർ നിവാസികൾക്ക് വരുന്ന 12-ാം തീയതി ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പിലേക്ക് സ്വാഗതം.
മലമ്മനി മന്ത് തുടങ്ങി കഴിഞ്ഞ വർഷം ഇതുപോലെ മെഡിക്കൽ ക്യാമ്പ് വന്നപ്പോഴാ എനിക്ക് ഷുഗർ ഉണ്ടെന്ന് മനസ്സിലായത്. ഒരു കണക്കിന് ഇങ്ങനെ സൗജന്യമായി ചികിത്സ വരുന്നത് നല്ലതാ. അല്ലാതെ ആശുപത്രിയിൽ പോയി ഇതൊക്കെ പരിശോധിക്കാൻ ആരെങ്കിലും മെനക്കെടുവോ മോളെ? അരക്കാതെ നടന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു തലയൂറ്റല, അതൊന്ന് കാണിക്കണം. വയസ്സ് 10-70 ആയില്ലേ, ഇനിയിപ്പോ ചികിത്സ ഒന്നും വേണ്ട നാരായണേട്ടാ, തല ചുറ്റി ചുറ്റി അങ്ങ് തീർന്നോളൂ. ഒന്ന് ബോഡി ആസ്തേ, അങ്ങനെ ഞാൻ ചാവുകയല്ല. അവളുടെ കരിനാക്കാണ് നാരായണ, സൂക്ഷിച്ചോ. എവളോടൊക്കെ സംസാരിച്ച നമ്മളെ പറഞ്ഞാ മതിയല്ലേ. ഓ ഈ മെഡിക്കൽ ക്യാമ്പ് നടക്കുന്ന എവിടെയാ? അടുത്ത വളവ് തിരിഞ്ഞ് നേരെ മുകളിലേക്ക് കയറിയാ മതി. നിങ്ങൾ ആ വഴിക്കാണോ? എന്നാ കയറിയോ. വേണ്ട, എനിക്ക് നടക്കാൻ അറിയാം. പോവാം. വൃത്തികെട്ടവൻ, കടുക് ജപിച്ച് എറിഞ്ഞു കൊടുക്കണം, വസൂരുവൻ ചത്തോളും. ഇതുപോലെ മെഡിക്കൽ ക്യാമ്പ് സ്ഥിരം വരാറുള്ളതാണോ? ഇവിടെ എല്ലാ വർഷവും ഉള്ളതാ. ഈ ക്യാമ്പിൽ വരുന്ന ഡോക്ടർമാരാ ഈ നാട് നന്നാക്കിയത്. പെരുമ്പല്ലൂർ പുകവലിക്കാരും മദ്യപാനികളും ഇല്ലാതായത് അവരുടെ ഉപദേശം ഞാൻ വീട്ടിലേക്ക് നടന്നു പോവല്ലേ? വേണ്ട, എന്റെ അടുത്ത് അധികം വിളച്ചിലെടുക്കല്ലേ. സത്യം പറ, നീ പിടികിട്ട പുള്ളിയല്ലേ? ആരെയോ കൊന്നിട്ട് പോലീസിന്റെ കണ്ണും വെടിച്ച് ഇങ്ങോട്ട് വന്നേയല്ലേ നീ? എന്നോട് നീ സത്യം പറഞ്ഞോ, അതാ നിനക്ക് നല്ലത്. പോലീസിനെ കണ്ടപ്പോ നീ ഒളിക്കുന്നതും പേടിച്ചോടുന്നതും ഒക്കെ ഞാൻ കണ്ടു. ദൈവത്തിന്റെ കണ്ണ് വെട്ടിച്ചാലും നിനക്ക് എന്റെ കണ്ണ് വെട്ടിക്കാൻ പറ്റില്ല. പറയടി, ആരെ കൊന്നിട്ട് വന്നതാ നീ? ഇതെന്താ, ജയിച്ചു എന്നോ? അതല്ല, വസന്തേത് ആരോടെങ്കിലും പറയൂ. ഇല്ല, നീ പറ. അതെ, ആരോടും പറയരുത്. പറയില്ല എന്ന് പറഞ്ഞല്ലേ, വേഗം പറ. രണ്ടുപേരെ കൊല ചെയ്തിട്ടാ ഞാൻ. രണ്ടുപേരെയോ? ഭയങ്കര. ആരെയാ നീ? ഒന്ന് ബിൻലാദനെ. എന്താ? ആ, ബിൻലാദൻ. പിന്നെ വീരപ്പനെ കൊന്നത് ഞാനാ. നീ ആരോടും പറയരുത്, എല്ലാരോടും എന്നെ തൂക്കിക്കൊല്ലും. പറയൂ. ലക്ഷ്മിച്ചി പിണങ്ങിയിരിക്ക. എന്തുപറ്റി? അതെ, എല്ലാ തവണയും ഡോക്ടറെ അടുത്ത് പോകുന്നത്. ഞാനും അമ്മയെ ലക്ഷ്മിച്ചും കൂടിയാ. ഇത്തവണ അമ്മ ലക്ഷ്മിച്ചി വരണ്ട, ബാലേച്ചി വന്നാ മതി എന്ന് പറഞ്ഞു. അതിനാ ഈ പിണക്കം. അയ്യോ, അതൊന്നും ഞാൻ അറിഞ്ഞില്ല. എന്നോട് പോരാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങ് റെഡിയാവാൻ ചെയ്തു. ബാലേച്ചി എന്ന അമ്മയോട് പറഞ്ഞാലോ ലക്ഷ്മിച്ചെ കൊണ്ടുപോവാൻ? വേണ്ട, ഉത്സവത്തിനൊന്നും അല്ലല്ലോ പോകുന്നത്, ആശുപത്രിയിലേക്കല്ലേ. ഞാൻ വരുന്നില്ല. ലക്ഷ്മിച്ചി ഇങ്ങനെ പിണങ്ങല്ലേ.
ലച്ചുവച്ചയുടെ ഓരോ അവകാശവും ഞാൻ തട്ടിപ്പറക്കില്ല. ഡോക്ടർ അസുഖത്തെക്കുറിച്ച് പറയുന്നത് എനിക്ക് കുറച്ചുകൂടി മനസ്സിലാവുമെന്ന് കരുതിയിട്ടാവും അമ്മ. എനിക്ക് ബാലാമണിയോട് ഒരു പിണക്കുമില്ല. അമ്മയ്ക്കെന്നോട് ഒരു സ്നേഹവും ഇല്ലാത്തതാ എന്റെ വിഷമം. ഇതിനു മാത്രമല്ല, എല്ലാ കാര്യത്തിലും എന്നെ മാറ്റി നിർത്തും. നിന്നെ ഞാൻ മാറ്റി നിർത്തിയിട്ടൊന്നുമില്ല, ഒക്കെ നിന്റെ തോന്നലാ. ഡോക്ടർ വല്ലതുമൊക്കെ ഇംഗ്ലീഷിൽ പറഞ്ഞാ നിന്നേക്കാൾ കൂടുതൽ മനസ്സിലാവില്ലേ ബാലാമണിക്ക്? അതെന്താ നീ ആലോചിക്കാത്തത്? അല്ല, അമ്മേന്റെ സാരി ഉടുക്കത്തെ. ഓ, ഞാൻ സാരി ഉടുത്താ ശരിയാവത്തില്ല. എനിക്ക് മുണ്ടും ബ്ലൗസും തന്നെ മതി. അതൊന്നും പോരാ, ചന്തയിലേക്കൊന്നും അല്ലല്ലോ നമ്മൾ പോകുന്നത്, ഹോസ്പിറ്റലിലേക്കാ. അവിടെ ഒന്നും ആരും ഈ മുണ്ടും ബ്ലൗസും ഒക്കെ ഇട്ട് പോവില്ല. ഇത്രയും കാലം ഞാൻ ഇങ്ങനെയല്ലേ പോയത്, ഇനി ഇങ്ങനെയൊക്കെ തന്നെ മതി മോളെ. പോരാ, സാരി ഉടുത്താൽ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാലോ. ഇനി തന്നെ ഞാൻ ഉടുപ്പിക്കാം, നോക്കട്ടെ. ഓ, ഇനി സാരി ഉടുത്ത സുന്ദരിയാവത്തേനെ കുഴപ്പമേ ഉള്ളൂ. ഈ ലക്ഷ്യച്ചയ്ക്ക് കുശുമ്പ അമ്മ ഉടുക്കമ്മേ. അപ്പൊ ഉടുക്കാം, സുന്ദരിയായിരിക്കും സാരി ഉടുത്ത. എന്റെ കുഞ്ഞെ, ഇതുടുത്തിട്ട് എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. കേട്ട ബാലജി, അമ്മ ഇത് ആദ്യമായിട്ടാ സാരി ഉടുക്കുന്നെ. പിന്നെ ഞാനിത് ആദ്യമായിട്ടല്ലേ. ആഹാ, ഇതെന്താ കറുത്തി വെച്ച് ഞാൻ ഈ കാണുന്നത്? സാരിയോ? വെറു സാരി അല്ലടാ ചെറുക്ക, ഒന്നാം തരം പട്ടു സാരിയാ. ഇതിന് എന്നാ വിലയാണെന്നറിയാമോ? കാഞ്ചീപുരം ആണെന്ന് തോന്നുന്നു, അല്ലേ മോളെ? കാർത്തേജി ആളാകെ മാറിപ്പോയല്ലോ, ഇതെന്താ ഇങ്ങനെ? ടിവിയിലൊക്കെ പറയുന്ന കേട്ടിട്ടില്ലേ, ആർക്കാടാ പരമ ഒരു മാറ്റം ഇഷ്ടമല്ലാത്തത്? അത്രയും കസവാ, ഒരുപാട് വിലയായി. കാർത്തേജി ഇങ്ങോട്ട് ഇരിക്കേ. നിന്റെ ഈ ഉണക്ക ബെഞ്ചിലാ? വേണ്ട, നിന്റെ ബെഞ്ചിലിരുന്നാലേ സാരി ചെളിയാവും. ചേച്ചി എങ്ങോട്ടാ? കൊച്ചിനെയും കൊണ്ട് ആശുപത്രിയിലേക്കാ. വലിയ വലിയ ആൾക്കാർ വരുന്ന സ്ഥലമല്ലേ, പിന്നെ നമ്മൾ മോശക്കാരാവാൻ പാടുണ്ടോ? സൂക്ഷിച്ച് സാരിയിൽ വീഴ്ത്തരുത്. ആ മക്കളെ, കവിതയ്ക്ക് ഈ സോളമനുമായിട്ട് എന്താ റിലേഷൻ? റിലേഷനോ? എന്ത് റിലേഷൻ? എനിക്കൊരു ബന്ധവുമില്ല. വെറുതെ കള്ളം പറയുന്നതിനാ, നീയും ആ സോളമനുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. ചുമ്മാ അനാവശ്യം പറഞ്ഞുണ്ടാക്കരുത്, എനിക്ക് അയാളെ ജസ്റ്റ് പരിചയമേ ഉള്ളൂ. പക്ഷേ വെറൊരു പരിചയക്കാരനോടുള്ള സംസാര രീതി അല്ല ഞാൻ അവിടെ കണ്ടത്. കണ്ടോ? എവിടെ വെച്ച് കണ്ടു? കവിത എന്തിനാ ഇങ്ങനെ കിടന്ന് ഉരുളുന്നേ? ടി ബി ജംഗ്ഷൻ കഴിഞ്ഞ് ഞാൻ വരുമ്പോ റോഡരികി നിങ്ങൾ രണ്ടുപേരുണ്ട്. കൃത്യമായിട്ട് എന്തോ പറഞ്ഞ് ഏൽപ്പിക്കായിരുന്നു നീ സോളമനായിട്ട്, ശരിയല്ലേ? അല്ല, അയാള് സംസാരിച്ചപ്പോ ഞാനും സംസാരിച്ചു, അത്രേ ഉള്ളൂ. അതല്ല, മറ്റെന്തൊക്കെയോ ഇടപാടുകൾ നിങ്ങൾ തമ്മിലുണ്ട് എന്ന് വെച്ചാ എനിക്ക് അയാളുമായിട്ട് ഒരു വൃത്തിയായിട്ട് ബന്ധമുണ്ടെന്ന്, അതല്ലേ ആനന്ദേട്ട പറയുന്നത്? ഞാൻ അങ്ങനൊന്നും ഉദ്ദേശിച്ചില്ല. ഉദ്ദേശിച്ചു എനിക്കറിയാം, എനിക്ക് സ്വഭാവ ദൂഷ്യം ഉണ്ടെന്നല്ലേ ഇപ്പൊ പറഞ്ഞത്? കവിത, സോളമൻ ഒരു ചീത്ത ആളാ. അയാളുമായിട്ട് എന്ത് തരത്തിലുള്ള ഡീലിങ്സ് നടത്തുന്നതും അത് അതൊരു സ്വഭാവ ദൂഷ്യം തന്നെയാണ്. എന്നെ ഒരു മോശപ്പെട്ട സ്ത്രീയായിട്ട് ആനന്ദേട്ടൻ കാണുന്നുണ്ടെങ്കിൽ അത് ആനന്ദേട്ടന്റെ കാഴ്ചയുടെ കുഴപ്പം. അതിനൊരു തീരുമാനം ഉണ്ടാക്കേണ്ടത് ഞാനല്ല, അനന്തുവാ. അനന്തു വരട്ടെ, എന്റെ നിരപരാധിത്വം ഞാൻ ബോധിപ്പിച്ചോളാം. അമ്മേ, അമ്മ കേട്ടില്ലല്ലോ പുറത്തു നടന്ന സംസാരം. കവിതയുടെ സകല കള്ളത്തരങ്ങളും പൊളിഞ്ഞു. അമ്മ ശ്രദ്ധിക്കുന്നുണ്ടോ? ഞാൻ എന്തിനു ശ്രദ്ധിക്കണം മൈഥിലി? നീ എന്തെങ്കിലും വിഡ്ഢിത്തരമായിരിക്കും പറഞ്ഞോണ്ട് വരുന്നേ. ഞാൻ പറയുന്നത് വിഡ്ഢിത്തം ശരിയാ, സമ്മതിച്ചു. പക്ഷെ ആനന്ദ് നേരിട്ട് കണ്ടുപിടിച്ചതോ
അവൻ എന്തായാലും വിട്ടിത്തൊന്നും പറയില്ലല്ലോ. എന്ത് കണ്ടുപിടിച്ചെന്നാ? അമ്മേ, മിക്ക ദിവസവും കവിത ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ആ സോളമിനെ കാണാനാ. നമ്മൾ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിട്ട മനോരോഗിയായ ഒരാളെ ഈ കവിത നിരന്തരം കാണുന്ന എന്തിനാ? അവളെന്ത് പറഞ്ഞു? ആ, അവള് കള്ളം മാത്രമല്ലേ പറയുള്ളൂ. നമ്മുടെയൊക്കെ പുക കാണാതെ അവൾ അടങ്ങില്ല. സോളമിനെ കൂട്ടുപിടിച്ച് എന്തെങ്കിലും തരികിട ഒപ്പിച്ചിട്ടുണ്ടാവും അവള്. നിനക്കിങ്ങനെ ആരുടെയെങ്കിലും കുറ്റം പറഞ്ഞോണ്ടിരുന്നാലേ സമാധാനാവുള്ളോ? ആ, ഞാൻ പറഞ്ഞതൊക്കെ സത്യമാ. അഴകത്ത് തനിച്ചു വാഴാനുള്ള എന്തോ ഒരു തീരുമാനത്തിലാ അവള്. എനിക്ക് പേടി, അമ്മ എങ്ങനെ അവൾ എന്തെങ്കിലും ചെയ്യുമെന്നാ. എന്നെ എന്ത് ചെയ്യാനാ? അല്ല, വല്ല കൊല്ലോ മറ്റോ ചെയ്താലോ? എന്താ? അല്ല, അമ്മയുടെ ആയുസിന് വേണ്ടി ഞാൻ ശരിക്കും പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തൊരു കഷ്ട ഇത്! നിന്നെ ഞാൻ എന്താ ചെയ്യേണ്ട എന്റെ മൈഥിലി? നിനക്ക് എന്റെ അടുത്ത് നിന്ന് പോയി തരാമോ? അല്ലെങ്കിൽ ഞാൻ വല്ല അക്രമവും ചെയ്തു പോവും. എന്നാ പിന്നെ അമ്മ കവിത മോളെ വിശ്വസിച്ചോണ്ടിരുന്നോ? പണി കിട്ടുമ്പോ അറിഞ്ഞോളൂ. മനസ്സിന്റെ സ്വസ്ഥത നശിപ്പിക്കാൻ വേണ്ടി ഇതുപോലൊരു ജന്മം. രേവതി, 14 വയസ്സ് കഴിഞ്ഞു ഈ കുട്ടിക്ക് അല്ലേ? യെസ്. ഇത് സർജറി നടത്തേണ്ട സമയം ഒരുപാട് കഴിഞ്ഞല്ലോ തോമസ്. ഇവിടെ ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ട് എത്ര നാളായി? 4 വർഷത്തോളമായി. മൈ ഗോഡ്, ഇത്രയും കാലമായോ? തുടക്കത്തിലേ ആയിരുന്നെങ്കിൽ സർജറി നടത്തിയാൽ രക്ഷപ്പെടുമെന്ന് ഉറപ്പുള്ള കേസായിരുന്നില്ല ഇത്? നമ്മുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയായിരുന്നോ കാരണം? നോ, ഇവിടെ ട്രീറ്റ്മെന്റ് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത്. ബട്ട് ദ ആർ നോട്ട് വില്ലിംഗ്. കാരണം? മെയിൻ പ്രോബ്ലം സാമ്പത്തികമായിരുന്നു. ഷീസ് ഇൻ എ പുവർ ഫാമിലി. കൂലിപ്പണിക്കാരാ, മീൻ കച്ചവടം മറ്റോ ആണ്. ഡോക്ടർ, ആ കുട്ടി വന്നിട്ടുണ്ട്. ആ, വിളിക്കൂ. കഷ്ടം, ജീവന്റെ വില കാശ് വെച്ച് നടക്കരുത് തോമസ്. ഇനിയിപ്പോ സർജറി, അതിനപ്പുറമുള്ള ഒരു പ്രതിവിധിയും ഇല്ല. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. രേവതിയുടെ അസുഖം മാറ്റാൻ ഒരു പുതിയ ഡോക്ടർ വന്നിട്ടുണ്ട്. ദാ ഡോക്ടർ കാർത്തിക്. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. വെറും ഡോക്ടറല്ല, ഡോക്ടർ അങ്കിൾ. അസുഖം മാറുമോ ഡോക്ടറെ? മാറും. ഡോക്ടറിൽ വിശ്വാസം ഉണ്ടാവണം, മരുന്നിൽ വിശ്വാസം ഉണ്ടാവണം, ഈശ്വരനിൽ വിശ്വാസം ഉണ്ടാവണം. ഇതിനൊക്കെ അപ്പുറത്ത് അവനവനിൽ തന്നെ വിശ്വാസം ഉണ്ടാവണം. രേവതിയുടെ അമ്മയല്ലേ? അതെ. രേവതി ഇവിടെ നിൽക്കട്ടെ, അമ്മ പുറത്തിരുന്നോളൂ. ഓ, രേവതി ഏത് ക്ലാസ്സിലാ? ഇനി 9th ലേക്കാ. ഗുഡ്, നന്നായിട്ട് പഠിക്കുവോ? ആ, ഞാൻ ക്ലാസ്സിൽ ഫസ്റ്റാ. ആഹാ, ടോട്ടലി യു ആർ ബ്രില്ലിയൻ്റ്. ഇനിയിപ്പോ ഈ അസുഖം കൂടെ ഇങ്ങ് മാറിയാ എല്ലാം ഓക്കെ ആവും അല്ലേ? ഇത് മാറില്ല, എനിക്കറിയാം. ഹേ, അങ്ങനെ ഒരിക്കലും പറയരുത്. അസുഖം വരുത്തുന്നത് ഈശ്വരനാ, അത് സുഖപ്പെടുത്തുന്നതും ഈശ്വരനാ. നമ്മൾ അദ്ദേഹത്തിന്റെ കൂടെ ഒന്ന് നിന്ന് കൊടുത്താൽ മതി. എന്താ, അതിന് പറ്റില്ലേ? പറ്റും, ഞാൻ റെഡിയാ. പക്ഷേ ഓപ്പറേഷനുള്ള കാശും കൂടി ദൈവം ഇങ്ങ് തന്നിരുന്നെങ്കിൽ. അതിന് ദൈവത്തിന് റിസർവ് ബാങ്കിൽ അല്ലല്ലോ ജോലി. സോ നമുക്ക് നോക്കാം. ഓക്കെ, മോളൊന്ന് പുറത്ത് നിൽക്കും. നമുക്ക് ഒന്നുകൂടി ഒന്ന് ടെസ്റ്റുകൾ നോക്കാം അല്ലേ തോമസ്? ഓഫ് കോഴ്സ്. പുതിയൊരു ഡോക്ടറുടെ വന്നിട്ടുണ്ട്. ഒരു ഡോക്ടർ നോക്കിയാലൊന്നും ഭേദപ്പെടുന്ന അസുഖമായിരിക്കില്ല അല്ലേ മോളെ? ഏയ്, അങ്ങനെയൊന്നും അല്ലമ്മേ. ഓരോ രോഗത്തിനും സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടേഴ്സ് ഉണ്ട്. രോഗിയോട് ആത്മാർത്ഥതയുള്ള ഡോക്ടർമാര് മറ്റുള്ള ഡോക്ടേഴ്സിനോട് ഡിസ്കസ് ചെയ്യും. അത് വളരെ നല്ലതല്ലേ? ആണ്. എന്നാലും ഒരു ചങ്കടിപ്പ്. ഈ പുതിയ ഡോക്ടറെ വലിയ സ്നേഹത്തോടെ എന്നോട് സംസാരിച്ചത്. അസുഖം മാറുമെന്ന് ഉറപ്പും പറഞ്ഞു. കണ്ടോ, അപ്പൊ അദ്ദേഹം വന്നത് നന്നായില്ലേ? നമ്മുടെ കൊച്ചിന്റെ അസുഖം മാറുമെന്നേ. ഒന്നുമില്ല, എന്നാൽ എന്തൊക്കെയോ ഉണ്ട്. പറഞ്ഞത് മനസ്സിലായോ? ഇല്ല. അമ്മേ,
എനിക്കൊരു അസുഖമുണ്ട്. ആ ഉള്ളതിനങ്ങ് എടുത്തു കളഞ്ഞ പിന്നെ ഒരു കുഴപ്പമില്ല. അങ്ങനെ കളയാൻ പറ്റുമോ? മരിച്ചു എന്ന് വിധി എഴുതിയ ശരീരം വരെ ജീവന്റെ തുടുപ്പോടെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അതിനെ ഡോക്ടറുടെ കൈപുണ്യമെന്നോ ദൈവാനുഗ്രഹമെന്നോ ഒക്കെ പറയാം. ആദ്യം ഡോക്ടറെ വിശ്വസിക്കണം, പിന്നെ അവനവന് തന്നെ ഒരു ധൈര്യവും വിശ്വാസവും ഉണ്ടെങ്കിൽ ഈശ്വരാനുഗ്രഹം തനിയെ ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലെങ്കിലേ, ഇത് എന്റെ ബാലേജി. ഞാനിപ്പോ മോളോട് പറഞ്ഞതേ ഉള്ളൂ. ഇത്രയും കാര്യഗൗരവമുള്ള ഒരു ബാലേജി ഉണ്ടായിട്ടാണോ മോൾ ഇങ്ങനെ പേടിക്കുന്നത്? നമുക്ക് ഉടനെ ഓപ്പറേഷൻ നടത്തിയേക്കാം. എത്ര രൂപയാവും ഡോക്ടറെ? എത്രയായാലും ഉണ്ടാക്കണം. പ്രാണനേക്കാൾ വലുതല്ല പണം. എനിക്ക് ചെയ്യാവുന്നതെല്ലാം ഞാൻ ചെയ്തോളാം. നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളൂ. വാ മോളെ. ഡോക്ടറെ പോട്ടെ. ശരി. ആ പിന്നെ എന്താ ഡോക്ടർ? ഷീസ് ഇൻ എ ക്രിട്ടിക്കൽ കണ്ടീഷൻ. പിന്നെ കുട്ടിയുടെ അമ്മയ്ക്ക് വിഷമമാവെന്ന് കരുതി പറയാതിരുന്നതാണ് ഞാൻ. എമർജൻസി ഓപ്പറേഷൻ ഇസ് ദ ഓൺലി സോഴ്സ് ടു ലിവ്. അതിനുള്ള ധൈര്യം കുട്ടിയിൽ ഉണ്ടാക്കിയെടുക്കണം. ദാറ്റ്സ് യുവർ ഡ്യൂട്ടി. അല്ല, ഓപ്പറേഷൻ നടത്തിയ രക്ഷപ്പെടുമോ ഡോക്ടർ? രക്ഷപ്പെടില്ല എന്ന് വിചാരിച്ച് ഒരു ശരീരത്തിലും കത്തിവെക്കാറില്ല ഞാൻ. ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഒരു ഡോക്ടറുടെ കയ്യിൽ, വിശ്വസിക്കുകയാണ്.